ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ആരാധനായ ജസ്റ്റിസ് കെ നരേന്ദ്രൻ സഭാവകൾ ഈ യോഗത്തിൽ പ്രമുഖ പ്രഭാഷണവും ആശംസയും നടത്താനെത്തിയിട്ടുള്ള പണ്ഡിതനായ ശ്രീ എം പി അബ്ദുൾ സമദ് സമദാനി അവകൾ ഇന്ന് നമ്മുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം വാങ്ങാനെത്തിയിട്ടുള്ള മേജർ രവി അവകൾ ഇന്ന് നമുക്ക് പ്രഭാഷണത്തിന് എത്തിയിട്ടുള്ള എൽ ഗിരീഷ് കുമാർ അവകൾ ഡോക്ടർ പി രാമൻ സർ അവകൾ മറ്റേ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേക ക്ഷണിതാക്കൾ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ സി എം കൃഷ്ണദാസ് അവകളെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ജസ്റ്റിസ് എ കെ നരേന്ദ്രൻ അവർ, അദ്ദേഹത്തെ എല്ലാവരും അറിയാം. നരേന്ദ്ര കമ്മീഷൻ എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ സ്വാഗതം അറിയാം. ഈ യോഗത്തിൽ ഭഗവത്ഗീതയുടെ കാലിക പ്രസക്തിയെ കുറിച്ച് പ്രഭാഷണം ചെയ്യാനെത്തിയിട്ടുള്ള പണ്ഡിതനായ ശ്രീ എം പി അബ്ദുൾ സമദ് സമദാനിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം വാങ്ങിക്കാനെത്തിയിട്ടുള്ള ശ്രീ മേജർ രവി അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം എത്തിയിട്ടുള്ളത് എൽ ഗിരീഷ് കുമാർ സാറാണ്. ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രത്തിലെ എൽ ഗിരീഷ് കുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. രാമൻ സാർ എല്ലാ ഏകാദശിക്കും അദ്ദേഹത്തിനും പ്രത്യേകം സ്വാഗതം ചെയ്യും. കൂടാതെ ഇന്നിവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രതിനിധികൾക്കും നിങ്ങൾക്ക് ഏവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ജസ്റ്റിസ് ശ്രീ കെ കെ നരേന്ദ്രൻ അവർ, ശ്രീ അബ്ദുൾ സമദ് സമദാന എം പി അവർ, മേജർ രവി അവർ, ഡോക്ടർ പി രാമൻ, ശ്രീ എൽ ഗിരീഷ് കുമാർ സദസ്സിലുള്ള ബഹുമാനരെ, നല്ലവരായ സഹോദരന്മാർ, മതേതരത്വത്തിൻ്റെ പുതിയമായി മാറിയ ഈ വേദി ഒരുക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ആ വാർത്ത വിശദമായി കൊടുത്ത മലയാള മനോരമയും മാതൃഭൂമിയും മറ്റെല്ലാ പത്രങ്ങളുടെയും കൂട്ടിയവരെ, ആ പത്രങ്ങളിലെല്ലാം ഈ നാടിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ പിറ്റേ ദിവസം ഇറങ്ങിയ മാതൃഭൂമി പത്രം എഴുതി അമ്പലങ്ങളിൽ പള്ളികളിൽ മുട്ടമണി, മറ്റ് പള്ളികളിൽ വാങ്ങുകൂടി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂട്ടമണിയടിച്ചു, തൊട്ടപ്പുറത്തുള്ള പാലയൂർ ദേവാലയത്തിൽ കൂട്ടമണിയടിച്ചു, ചാവക്കാട് ജുമാമസ്ജിദിൽ വാങ്ങു വിളിച്ചു, വ്യത്യസ്തങ്ങളായിട്ടുള്ള മതവിശ്വാസികൾ ആരാധനാലയങ്ങൾ ഒത്തുചേർന്ന് ഏകമനസ്സോടുകൂടി ഗുരുവായൂർ വന്നിട്ടാണ് തീയാച്ചത്. അതാണ് ഈ നാടിൻ്റെ പാരമ്പര്യം. അങ്ങനെയുള്ള ഈ മണ്ണിൽ ഇതുപോലെ ഒരു മഹത്തായ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നത് നേതൃത്വത്തോട് സംഘാടകരെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നമസ്കാരം. പ്രഭാഷണ കലയുടെ പുനരുതി വാക്കുകൾ കൊണ്ട് നമ്മെ കൂടുതൽ കൂടുതൽ അറിവുകളിലേക്കും ജ്ഞാനത്തിലേക്കും ഉയർത്തിക്കൊണ്ടിരിക്കുക എം പി അബ്ദുൾ സമദ് സമദാനിയുടെ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിനായി എം പി അബ്ദുൾ സമദ് സമദാനി
ആദരവോടെ സാദരം ദൈവത്തെ ക്ഷണിച്ചു. നമസ്കാരം. ഹൃദയത്തിനും മനസ്സിനും ആഹ്ലാദവും അഭിമാനവുമേകുന്ന ഈ മഹത്തായ സദസ്സിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് അഭിവന്ദനായ നഗരസഭാ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് അവർകളെ, മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള നമുക്കേവർക്കും സമാദരണീയനായ ജസ്റ്റിസ് കെ കെ നരേന്ദ്രൻ അവർകളെ ഇവിടെ വെച്ച് നാം അവാർഡ് നൽകുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ മേജർ രവി അവർകളെ, ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രത്തിലെ അഭിവന്ദനായ പണ്ഡിതൻ ശ്രീ എൽ ഗിരീഷ് കുമാർ അവർകളെ, എൻ്റെ വളരെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യനായ ഡോക്ടർ പി രാമൻ അവർകളെ, ഈ പരിപാടിയുടെ സംഘാടകരിൽപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രവി ചുങ്കത്ത്, അഭിവന്ദനായ രക്ഷാധികാരി ബഹുമാനപ്പെട്ട DYSP ശ്രീ കെ പി സുരേഷ്, പ്രിയ സ്നേഹിതൻ ശ്രീ ബാലൻ വാറനാട്ട്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഭാതമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തേത്. ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഒട്ടേറെ നന്മകൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലെത്താൻ സാധിച്ചതിൽ എനിക്കെന്തെന്നില്ലാത്ത അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ വേദിയും ഈ സദസ്സും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടവർ, സന്നിഹിതരായിട്ടുള്ള സദസ്സാണ്. ഞാനിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്നേഹമുഹൂർത്തമായി പരിഗണിച്ചുകൊണ്ടാണ് ഈ മഹത്തായ വേദിയിൽ നിലകൊള്ളുന്നത്. ഭഗവത്ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ഏകാദശി ദിനത്തിൽ ഇങ്ങനെ സംഗമിക്കുന്നത് എന്തിനാണ്? ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, കൂടുതൽ കൂടുതൽ ഒരു ദിവസം ജീവിക്കും തോറും എന്റെ ഈ ധാരണ ബലപ്പെട്ടിട്ടേ ഉള്ളൂ, അറിവില്ലായ്മയാണ് ഇവിടെ വർഗീയതയുടെ കാരണം എന്നുള്ളതാണ്. എല്ലാ വർഗീയതയുടെയും അടിസ്ഥാന ഹേതു അജ്ഞതയാണ് എന്നാണ് ഞാൻ എന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ ഈ ധാരണ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തും ലോകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ സംഭവ വികാസങ്ങൾ എന്റെ ഈ ധാരണ ബലപ്പെടുത്തുന്നു. ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നില്ല, ആളുകൾ അറിയുന്നില്ല. അറബ് ഭാഷയിലൊരു പഴമൊഴിയുണ്ട്, അന്നാസു അഅദാ ഉമാ ജഹിലൂ, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു പഴമൊഴിയാണ്. തനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു. എന്തുകൊണ്ട് നീ അതിനെ എതിർക്കുന്നു? എനിക്കതിനെ അറിഞ്ഞുകൂടാ. ഈ ഒരു ദുരന്തം നമ്മുടെ ദേശീയ ജീവിതത്തിലും ആഗോള മാസകലം മാനവിക സാഹോദര്യത്തിനും വലിയ ഭീഷണികൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ മതങ്ങളുടെ ജ്ഞാനനിധികളിലേക്ക് തീർത്ഥാടനം, അറിവിന്റെ ഖനികളിലേക്ക് തീർത്ഥാടനം അനിവാര്യമായി തീരുന്നു എന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഇടവരട്ടെ, അതിന്റെ ആഴങ്ങളിലേക്കുള്ള അന്വേഷണം ഉണ്ടാകട്ടെ, ബൈബിൾ വചനങ്ങളുടെ മഹാത്മ്യത്തിലേക്കുള്ള വലിയ വലിയ ജാലകങ്ങൾ തുറന്നിടാൻ സാധിക്കട്ടെ, ശ്രീമദ് ഭഗവത്ഗീതയുടെ ആശയ സമ്പത്തിലേക്ക്, അത് തുറന്നു വെക്കുന്ന അറിവിന്റെ വാതിലുകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഗീത തന്നെ ഒരു കവാടമാണ്. ഗീതയെ ഒരു ചുറ്റുവാതിൽ കവാടം എന്നൊരു ഗീതാവ്യാഖ്യാതാവ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാനതിനെ ഒരു കമാന കവാടം എന്ന് വിളിക്കുന്നു. ഒരു കമാന കവാടം, കുറെ കല്ലുകൾ ചേർത്ത് വെച്ചിട്ട് നിർമ്മിക്കുന്ന ഒരു കമാനത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയെ ഒരു കമാന കവാടമായിട്ട് കാണുമ്പോൾ ആദ്യത്തെ കല്ലും തറയിലാണ്, അവസാനത്തെ കല്ലും തറയിലാണ്. അർജുനന് ശ്രീകൃഷ്ണൻ ഗീതാവചനങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ അർജുനൻ നിൽക്കുന്നത് ഭൗമിക ജീവിതത്തിന്റെ അവസ്ഥയിലാണ്, വലിയ ധർമ്മ സങ്കടം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനെ ഉയർത്തുന്നത് അവബോധത്തിലേക്ക്. 9 അധ്യായത്തിൽ എത്തുമ്പോൾ അവബോധം അതിന്റെ പരമോന്നതിയെ പ്രാപിച്ചു നിൽക്കുന്നു.
ഈ 18 കല്ലും പരസ്പരം കൂട്ടി ഉരുമ്മി നിൽക്കുമ്പോൾ ഈ കല്ലുകളൊക്കെ ചെന്ന് സന്ധിക്കുന്നത് ഉന്നതമായ ഒരു ബിന്ദുവിലാണെന്ന് കൂടി ഓർക്കണം. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ടുള്ള ഇറക്കമാണ്, വീണ്ടും ഭൂമിയിലേക്ക്. ആ അവബോധത്തിൽ നിന്ന് വീണ്ടും സാധാരണ ജീവിതത്തിന്റെ മധ്യത്തിലേക്ക് അർജുനൻ ഇറങ്ങി വരുമ്പോ ധർമ്മസമ്മൂഢ ചേതസ്സായിട്ട് ആദ്യത്തെ കല്ലിൽ കണ്ട അർജുനനെ അവസാനത്തെ കല്ലിലെത്തുമ്പോൾ ധനുർദ്ധരനായ അർജുനനായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു കവാടമായിട്ട് ഗീതയെ കാണുമ്പോഴും അതിലൂടെ കടന്നു പോകുമ്പോ അറിവിന്റെ ഒരു വലിയ ലോകത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഭക്തിയോടൊപ്പം ജ്ഞാനത്തിന്റെ മാർഗം തുറക്കണം എന്ന് പറയാനാണ് ഞാനിവിടെ വളരെ വിനയപൂർവ്വം ആഗ്രഹിക്കുന്നത്. ഭക്തിയോടൊപ്പം ജ്ഞാനമാർഗം ഉണ്ടാവണം. ഭക്തിയും ജ്ഞാനവും പരസ്പരം ചേർന്നുകൊണ്ട് പരസ്പരം പൂരകമായി നിലകൊള്ളേണ്ടതുണ്ട്. ഭാരതീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ മൂന്ന് മാർഗങ്ങൾ തുറന്നേകി എന്നുള്ളതാണ്. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഈ മൂന്ന് മാർഗത്തിന്റെയും വ്യാഖ്യാനം ഭഗവത്ഗീതയിൽ നിന്ന് ലഭ്യമാണ്. കൗതുകകരമായി തോന്നാം, ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സമീപിച്ച അതത് കാലത്തെ പണ്ഡിതന്മാർ, ചിന്തകന്മാർ ഓരോരുത്തരുടെ രീതിയിൽ ഗീതയെ വ്യാഖ്യാനിച്ചപ്പോ ചിലർ കർമ്മമാർഗത്തിന് വ്യാഖ്യാനം നൽകി. ഉദാഹരണമായിട്ട് മഹാത്മജിയുടെ ഗീതാ വ്യാഖ്യാനം, ബാലഗംഗാധര തിലകന്റെ ഗീതാ വ്യാഖ്യാനം, ചിലർ ജ്ഞാനമാർഗത്തിന് പ്രാധാന്യം നൽകി. ശ്രീശ പോലുള്ളവർ ഭക്തിമാർഗത്തിന് പ്രാധാന്യം നൽകി. ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിലെ രാമാനന്ദനെ പോലുള്ള വ്യാഖ്യാതാക്കൾ എല്ലാവരും ആ രീതിയിൽ ഗീതയെ സമീപിക്കുമ്പോ ഈ മാർഗങ്ങളൊക്കെ ഗീതയിൽ നിന്ന് ലഭ്യമാകുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്തിയെ കൂടുതൽ ജ്ഞാനവുമായി ബന്ധപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ അടുത്തൊരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ മനസ്സിനെ വളരെ പിടിച്ചുലക്കുന്ന സംഗതി? ഞാൻ പറഞ്ഞു, അങ്ങാടിയിലൂടെ അമ്മയുടെ കൈ പിടിച്ച് നടന്നു പോകുന്ന ഒരു കുഞ്ഞ്. ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അമ്മയുടെ കൈ പിടിച്ചൊരു കുഞ്ഞ് അങ്ങാടിയിലൂടെ റോട്ടിലൂടെ നടന്നു പോവുക, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഗുരുവായൂർ തെരുവുകളിൽ അങ്ങനെയുള്ള നിരവധി രംഗങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടോ അത് കാണുമ്പോ ഞാൻ നോക്കി നിൽക്കാറുണ്ട്, ഇമ വെട്ടാതെ. അമ്മയുടെ കൈ പിടിച്ച് നടന്നു പോകുന്ന ഒരു കൊച്ചുകുട്ടി, ബോധമുണ്ടാവട്ടെ, ബോധനിലാവ് പരക്കട്ടെ, അതിന് ഗീത പഠിക്കാൻ ഇടവരട്ടെ, ആളുകൾക്ക് സംഗതികൾ മനസ്സിലാക്കാൻ കഴിയട്ടെ. യഥാത്മാ വിദ്യാ സങ്കോച സ്തദാ വിദ്യാ ഭയങ്കര നാമരൂപാത്മനാത്യർത്ഥം വിഭാദീഹ പിശാചവത്. അവിദ്യ വളരുമ്പോ പൈശാചികമായിട്ടുള്ള ആധിപത്യമാണ് വരുന്നത്. അത് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ഭഗവത്ഗീതയെ പോലുള്ള ഒരു മഹാഗ്രന്ഥത്തിന്റെ അകത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോ ഒരു കാര്യവും കൂടി പറയേണ്ടതുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ പിതാവ് വളരെ സാത്വികനായ മനുഷ്യനായിരുന്നു, ഒരു ഗ്രാമീണൻ, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തിന് ഭാഷകളോട് വലിയ സ്നേഹമായിരുന്നു. സ്വന്തം തന്നെ അദ്ദേഹത്തിന് മൂന്ന് നാല് ഭാഷകൾ വശമുണ്ടായിരുന്നു, അറബി, ഉറുദു, ഹിന്ദി. ചെറുപ്പത്തിൽ 10-15 കിലോമീറ്റർ നടന്നു പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് അദ്ദേഹം ഹിന്ദി പ്രാഥമിക പരീക്ഷ പാസ്സായിരുന്നു. അന്നത്തെ കാലത്ത് അറബിയിൽ അദ്ദേഹത്തിന് നല്ല അവഗാഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ഒന്നുകിൽ അറബിയിൽ അല്ലെങ്കിൽ ഉറുദുവിലാണ്. മലയാള ഭാഷ ശുദ്ധമായിട്ട് സംസാരിക്കുകയും മലയാളത്തിൽ സുന്ദരമായി അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. സംസ്കൃതത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ഞാൻ ശ്രീരാമ കഥ ആദ്യമായിട്ട് കാണുന്നത് എന്റെ വീട്ടിലെ ചെറിയ ലൈബ്രറിയിലെ അലമാരയിലാണ്. അതൊരു സംസ്കൃത പുസ്തകമായിരുന്നു, ശ്രീരാമകഥ ഒരു സംസ്കൃത പുസ്തകം. ഞാൻ നന്നായിട്ട് സംസ്കൃതം പഠിക്കണമെന്ന് എന്റെ പിതാവ് ആഗ്രഹിച്ചു. അങ്ങനെ സംസ്കൃതം പഠിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു സംസ്കൃത പണ്ഡിതന്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയച്ചു. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഗ്രാമത്തിലെ സാധാരണക്കാർക്ക് സംസ്കൃതം അറിയാമായിരുന്നു. ഒരു കർഷകനായ കുഞ്ചു നമ്പൂതിരിയുടെ വീട്ടിലേക്കാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ആലോചിച്ചു, കുഞ്ചു നമ്പൂതിരിയുടെ വീട്ടിൽ പോയിട്ട് എന്ത് അറിവ് നേടാൻ. ചെറു നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കർഷകൻ അറിവിന്റെ ഒരു മഹാ ഖജനാവാണ്. സംസ്കൃതം അറിയാം, വേദങ്ങൾ അറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴയ ഇല്ലമാണ്.
ആ ഇല്ലത്ത് പോയിട്ടാണ് ഞാൻ സംസ്കൃതം പഠിച്ചത്. എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർക്കുമ്പോ എന്റെ ഗുരു, അദ്ദേഹം അടുത്ത കാലത്ത് നിര്യാണം പ്രാപിച്ചു. ഞാനൊരു ദിവസം പാർലമെന്റിൽ പോകേണ്ടതായിരുന്നു, അന്ന് എന്തുകൊണ്ടോ പോകാൻ കഴിഞ്ഞില്ല. വീട്ടിലിരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഗുരുനാഥൻ നിര്യാതനായി എന്നുള്ള വിവരം കേട്ടു. ഞാൻ ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ജഡത്തിനരികിൽ നിന്നപ്പോ എനിക്ക് തോന്നി പാർലമെന്റിൽ പോകാൻ ഇന്ന് സാധിക്കാതെ വന്നത് ഇതിനു വേണ്ടിയായിരിക്കണം. ഞാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ അടുക്ക പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം നിര്യാണം പ്രാപിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ആളയച്ച് വരുത്തി. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൾ ആ വീട് കാണിച്ചിരുന്ന ഔദാര്യം, വലിയ ബ്രാഹ്മണ ആചാരങ്ങൾ നിലനിന്നിരുന്ന ആ സമയത്ത് പോലും ഒരു മുസ്ലിമായിട്ടുള്ള ഞാൻ, അദ്ദേഹം ചായ സൽക്കരിച്ചിരുന്നത്, ആ ചായ കുടിച്ച പാത്രം ഉടനെ അദ്ദേഹം മക്കളോട് പറയും, നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് അകത്ത് വെക്കുമെന്ന് പറയും. അത് കഴുകാനോ അല്ലെങ്കിൽ മാറ്റിവെക്കാനോ ഒന്നും എന്നെ സമ്മതിച്ചിരുന്നില്ല. സംസ്കൃതം പഠിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ എന്റെ ഗുരു എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഏതായാലും സംസ്കൃതം പഠിക്കല്ലേ, ഭഗവത്ഗീത പഠിക്കാം. ഭഗവത്ഗീത പഠിച്ചാൽ സംസ്കൃതമായി ഗീതയുടെ സന്ദേശം മനസ്സിലാക്കാനും സാധിക്കുമല്ലോ എന്ന് അദ്ദേഹം, വളരെ പഴയ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗീത പുസ്തകം എന്റെ മുമ്പിൽ മറിച്ചു വെച്ചു. ഇങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീതയുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത്. ഭഗവത്ഗീത എന്തുകൊണ്ടാണ് കാലാതിവർത്തിയായിട്ട് നിലനിൽക്കുന്നത്? അതിന്റെ സന്ദേശം കൊണ്ടാണ്. ഗീത എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യപ്പെടുന്നത് എന്നാണല്ലോ അർത്ഥം. അതിന്നും ഗാനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മസൂത്രങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ചേർന്നാൽ പ്രസ്ഥാനത്രയമായി എന്ന് ഭാരതത്തിലെ വേദാന്ത ചിന്തയെക്കുറിച്ച് പറയാൻ സാധിക്കുമാറ്. അതിന്റെ മൂന്ന് അടിത്തറകളിൽ ഒന്നായിട്ട് ഗീത ഇന്നും നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ ഓരോ സ്ഥലങ്ങളിൽ കണ്ടെത്തി. ഇന്ദ്രപ്രസ്ഥം ഡൽഹി തന്നെ, ഹസ്തിനപുരി ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിൽ, ഞാൻ അവിടെ പോയിട്ടുണ്ട് പലതവണ. വിരാട് ദേശം രാജസ്ഥാനിലെ ജയ്പൂരിൽ കുരുക്ഷേത്രം, അവിടെയും ഞാൻ പോയിട്ടുണ്ട്. ഹരിയാനയിൽ അരക്കില്ലം ബർണാവയിൽ, ഉത്തർപ്രദേശിലെ തന്നെ മീററ്റ് ജില്ലയിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതക്കുണ്ടായി. ആ വ്യാഖ്യാനങ്ങൾ ഓരോ കാലത്തും വ്യാഖ്യാനിക്കപ്പെടാനുള്ള യോഗ്യത, അദ്വൈതവാദികളുടെ വ്യാഖ്യാനം, വിശിഷ്ടാദ്വൈതവാദികളുടെ വ്യാഖ്യാനം, ദ്വൈതവാദികളുടെ വ്യാഖ്യാനം, ഇങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് ശ്രീകൃഷ്ണനും വിരോധം ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീതയുടെ സന്ദേശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, കാരണം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു വൈവിധ്യം ഭഗവത്ഗീതയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ ഭഗവത്ഗീതയിൽ ഈ പറയുന്ന പല രീതിയിലാണ്. സൽഗുണ പരബ്രഹ്മമായി, നിർഗുണ പരബ്രഹ്മമായി, അഥവാ ബഹുഗുണ പരബ്രഹ്മമായി, എല്ലാ ജീവാത്മാക്കൾക്കും ആധാരമായിട്ടുള്ള പരമാത്മാവായി ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. സാഖ്യം യോഗം എന്നിവക്കെല്ലാം പ്രാധാന്യം നൽകുന്നതാണ് ഭഗവത്ഗീതയുടെ മാർഗം. പക്ഷേ ഗാർബേ പറയുന്നത് വേദാന്തത്തിന് രണ്ടാം സ്ഥാനമേ ഭഗവത്ഗീത നൽകുന്നുള്ളൂ എന്നാണ്. ഭാരതീയ തത്വശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഗാർബേ പറയുന്ന ഈ അഭിപ്രായം തീർച്ചയായും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, വേദാന്തത്തെ സംബന്ധിച്ച് ഒരിടത്ത് മാത്രമേ ഭഗവത്ഗീതയിൽ പരാമർശമുള്ളൂ. ഇത് ഗീതയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയേണ്ട കാര്യമാണ്. ഞാൻ ഗാർബേയുടെ അഭിപ്രായം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 15-ലെ 15-ാം ഭാഗത്ത് മാത്രം, അവിടെ മാത്രമേ വേദാന്തത്തെ കുറിച്ചുള്ള സൂചനകളുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവത്ഗീത ഉന്നയിക്കുന്ന സാഖ്യം അഥവാ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന സാഖ്യം ആത്മീയവാദമായിട്ട് മാറുന്നു. ആ ആത്മീയതയിൽ ശരീരത്തിന്റെ രജസമോ ഗുണങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ആത്മാവിൽ അത് കേന്ദ്രീകരിച്ചു. ആത്മാവാകട്ടെ നിത്യമാണ്, ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കില്ല. ആത്മാവിനെ ആശ്ചര്യമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു സൂക്തം ഭഗവത്ഗീതയിൽ, ആത്മാവ് ആശ്ചര്യമാണ്, ആത്മാവ് വളരെ അത്ഭുതകരമാണ്. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാപക, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാപക, ആയുധം ആത്മാവിനെ ഛേദിക്കുകയില്ല.
അഗ്നി ആത്മാവിനെ ദഹിപ്പിക്കുകയില്ല, ആത്മാവിനെ നനയ്ക്കാൻ പോലും വെള്ളത്തിന് കഴിയില്ല, മാരുതൻ അതിനെ ശോഷിപ്പിക്കുകയില്ല. അത്രയും ശക്തമാണ്, അനശ്വരമാണ് ആത്മാവ്. ശരീരം ഹനിക്കപ്പെട്ടാലും ആത്മാവ് ഹനിക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. ഈ ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയല്ലേ മതം? ആത്മാവിനെ കുറിച്ചുള്ള അന്വേഷണമല്ലേ മതം? ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത് ശരീരപൂജയിലേക്കല്ലേ? എന്താണ് ലോകത്തിൽ നടക്കുന്നതെല്ലാം? ദേഹപൂജയാണ്. ദേഹപൂജക്ക് ഒരുപാട് പേരുകൾ നൽകിയിരിക്കുന്നു. ആഗോളവൽക്കരണമെന്ന്, ഉദാരവൽക്കരണമെന്ന് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരം എല്ലാം എന്താണ്? ശരീരത്തെ പൂജിക്കാൻ, ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ഈ ശരീരത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ കണ്ടെത്തണമെന്ന് പറയുമ്പോ അവിടെ കൊണ്ടും നിൽക്കുന്നില്ല ഗീതയുടെ ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം. ശരീരത്തിൽ ആത്മാവ്, പക്ഷേ എല്ലാ മനുഷ്യരിലും ഒരേ പരമാത്മാവാണ്. ഇതുകൊണ്ടാണ് മഹാത്മജിയെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ചിന്തകന്മാർ അഹിംസയെ ഭഗവത്ഗീതയിൽ അടിസ്ഥാനപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്ക് നൽകിയ കൂട്ടത്തിൽ ഗാന്ധിജി തന്റെ അഹിംസയെ കുറിച്ച് പറയുന്നത് അതിന് മലകളോളം പഴക്കമുണ്ട് എന്നാണ്. ഗാന്ധിജിയുടെ ഗീതാ വ്യാഖ്യാനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് അഹിംസയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഗീതയെ സമീപിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരിലും ഒരേ പരമാത്മാവാണെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കരുത്, മറ്റൊരാളെ വേദനിപ്പിക്കരുത്, പരദ്രോഹം പാടില്ല. മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ നീ വേദനിപ്പിക്കുന്നത് പരമാത്മാവിനെയാണ്, നിന്റെ സ്വന്തം ആത്മാവിനെ. വ്യക്തിസത്തയും വിശ്വസത്തയും ഒന്ന് തന്നെയാണ്. അങ്ങനെ വ്യക്തിസത്തയും വിശ്വസത്തയും ഒന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിനക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധിക്കുക? എല്ലാ ആത്മാവും ഒരു പരമാത്മാവിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ആശയമാണ് ഇത്. പരദ്രോഹം പാടില്ല, വേദനിപ്പിക്കരുത്. 78 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളിൽ പരന്നു കിടക്കുന്ന ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും അതൊരു സ്വതന്ത്ര ദാർശനിക ഗ്രന്ഥമായി. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്, മഹാഭാരതത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത. പക്ഷെ ഭഗവത്ഗീത സ്വതന്ത്രമായ ഒരു പുസ്തകമായി പാരായണം ചെയ്യപ്പെടുന്നു, സ്വതന്ത്രമായിട്ട് പഠിക്കപ്പെടുന്നു, സ്വതന്ത്രമായിട്ട് അതിലേക്ക് അന്വേഷണങ്ങൾ നടത്തുന്നു. എന്താണ് ഗീതയുടെ ഏറ്റവും വലിയ പ്രാധാന്യം? കുരുക്ഷേത്ര യുദ്ധത്തക്ക ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റുമുട്ടാൻ ആളുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രീകൃഷ്ണൻ ഗീതാവചനങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത്. ആ സമയമാണ് പ്രധാന. ഭഗവത്ഗീത ഒരു മാളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഗുരു തന്റെ ശിഷ്യനെ പഠിപ്പിച്ച സൂക്തങ്ങളല്ല. ഭഗവത്ഗീത വിശ്രാന്തിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസിയുടെ, ഒരു ഗുരുവര്യന്റെ, ഒരു ആചാര്യശ്രേഷ്ഠന്റെ വാക്കുകളല്ല. ഭഗവത്ഗീത വളരെ കലുഷമായിട്ടുള്ള സാഹചര്യത്തിലാണ് പിറവികൊള്ളുന്നത്. ആ സാഹചര്യം ഭഗവത്ഗീതയെ ഉദാത്തമാക്കുന്നു. യുദ്ധം ചെയ്യണം, രഥം ഒരുങ്ങി നിൽക്കുന്നു. ആ സമയത്ത് അർജുനന് തോന്നുന്നു, എങ്ങനെയാണ് ഉറ്റവരെയും ഉടയവരെയും കൊന്നുകളയുക? അത് പാപമല്ലേ എന്ന് തോന്നുന്നു. ധർമ്മ സമൂഢ ചേതസ്സായി അർജുനൻ നിൽക്കുന്നു. അവിടെ അർജുനന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും ജീവിത സന്ധികളെ നേരിടാനുള്ള നെഞ്ചൂക്ക് അർജുനന് ശ്രീകൃഷ്ണൻ നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ജീവിത സന്ധികളെ നേരിടാനുള്ള ഒരു സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉണ്ടാക്കി തീർക്കുന്നത്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മയുഗത്തേക്കാൾ ശ്രേയസ്കരമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ശ്രീകൃഷ്ണൻ ബോധ്യപ്പെടുത്തുന്നു. സ്വധർമ്മവും കുലധർമ്മവും നീ പാലിക്കണം എന്ന് നിരന്തരം അർജുനനെ ഉത്ബോധിപ്പിക്കുന്നു. അങ്ങനെ അർജുനന്റെ മനസ്സ് മാറുന്നു. പിന്നെ നമ്മൾ വ്യത്യസ്തനായ അർജുനനെയാണ് കാണുന്നത്. ഒരുപക്ഷെ ഭഗവത്ഗീതയിൽ നിന്ന് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ മനഃപ്പാഠമായിട്ട് എന്റെ മനസ്സിലേക്ക് വന്ന ചില ശ്ലോകങ്ങൾ ഒരുപക്ഷെ ഭഗവത്ഗീതയിൽ ഉണ്ടാകും. ഞാൻ എന്റെ ഗുരുനാഥന്റെ കടുക്കൽ എത്തുന്നതിന് മുമ്പ്
അതൊരു പക്ഷേ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ എന്നുള്ള സ്വസ്ഥമാണ്. മാതൃഭൂമി ഭഗവത്ഗീതയെ കുറിച്ചൊരു പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിച്ചപ്പോ ഒരു ലേഖനം എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ എളിയ ലേഖനത്തിന് കൊടുത്ത തലവാചകം ഈ ശ്ലോകമായിരുന്നു. എത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ. യോഗേശ്വരനായ കൃഷ്ണൻ പാർത്ഥൻ പാർത്ഥൻ പാർത്ഥസാരഥി പാർത്ഥൻ നിൽക്കുന്നു പാർത്ഥസാരഥി നിൽക്കുന്നു. പാർത്ഥാന്വേഷണം ഭഗവത്ഗീതയെ ഉദാത്തമാക്കി തീർക്കുന്നു. ഇതല്ലേ ഇന്നത്തെ മനുഷ്യന്റെ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ട് നിൽക്കുകയല്ലേ മനുഷ്യന്മാർ? ധർമ്മം തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുമ്പോ ജീവിത സമസ്യകളെ സംയമനപൂർവം സധൈര്യം നേരിടാനുള്ളതായ ഭഗവത്ഗീത നിലനിൽക്കുന്നു. കപടനാട്യം വേണ്ട, ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുകയാണ്. അഹങ്കാരം പാടില്ല, കാമവും ക്രോധവും ക്രൂരതയും അജ്ഞതയും ഒന്നും പാടില്ല. അഹിംസയിലേക്ക് വരുവരും, സമചിത്തതയിലേക്ക് വരുവരും, സത്യസന്ധതയിലേക്ക് വരുവരും, സദാചാരനിഷ്ഠയിലേക്ക് വരുവരും എന്ന് ഗീത നിരന്തരം ബോധിപ്പിക്കുന്നു. കാമക്രോധങ്ങളൊക്കെ നിന്റെ അറിവിനെ തകർത്ത് കളയുമെന്ന് ഗീത പഠിപ്പിക്കുന്നു. ഗീത അറിവാണ്, ഗീത ജ്ഞാനമാണ്. കാമക്രോധങ്ങൾ നിന്റെ അറിവിനെ തകർക്കും. ഗീത പഠിപ്പിക്കുന്നത് യോഗബുദ്ധിയാണ്. ഈ യോഗബുദ്ധിയുടെ രഹസ്യമറിഞ്ഞവനെ യോഗയുക്തൻ, യോഗാരൂഢൻ, യോഗയുക്ത ആത്മാവ് എന്നൊക്കെയാണ് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നത്. ചില വ്യാഖ്യാതാക്കൾ ഈ യോഗബുദ്ധി പ്ലാറ്റോയുടെ കാലം മുതൽ പാശ്ചാത്യ തത്വചിന്തയിൽ വ്യവഹരിക്കപ്പെടുന്ന ഡയലക്റ്റിക്സുമായിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ ധാരാളം രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പ്ലാറ്റോയുടെ ഡയലക്റ്റിക്സുമായിട്ട് ഭഗവത്ഗീതയിലെ യോഗബുദ്ധിയെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് രണ്ടും ഒന്നാണെന്ന് പറയുന്നതിന് എന്തുകൊണ്ടോ അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. പാശ്ചാത്യ തത്വചിന്തയെ അല്പസ്വല്പം വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പടിഞ്ഞാറൻ തത്വചിന്തയുടെ സമീപനം തന്നെ വ്യത്യസ്തമാണ്. പാശ്ചാത്യ തത്വചിന്തയിൽ പ്ലാറ്റോയും അരിസ്റ്റോട്ടലും ഒക്കെ കാര്യങ്ങൾ പറയുന്ന രീതിയിലല്ല നമ്മുടെ ഉപനിഷത്തിലും നമ്മുടെ വേദങ്ങളിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തെ കുറിച്ചുള്ള സമീപനം പോലും വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് പടിഞ്ഞാറൻ തത്വചിന്തയുടെ ശൈലി വ്യത്യസ്തമാണ്. ഭഗവത്ഗീതയിലെ യോഗബുദ്ധി പ്ലാറ്റോയുടെ കാലം മുതൽ വ്യവഹരിക്കപ്പെടുന്ന ഡയലക്റ്റിക്സ് പോലെ എന്ന് പറയുന്നതിൽ എന്തോ ഒരു അസാംഗത്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭഗവത്ഗീത കർമ്മോന്മുഖമായ ആത്മീയത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കർമ്മോന്മുഖമായ ആത്മീയത നല്ലത് ചെയ്യാനുള്ള ഗീതയുടെ പ്രേരണ വളരെ വലുതാണ്. നല്ലത് ചെയ്യാൻ ചീത്ത ചെയ്യരുത്, നീ പ്രവർത്തിച്ചുകൊണ്ടേ നല്ലത് ചെയ്യണം. ജീവിതത്തിന്റെ വിരുദ്ധ മുഖങ്ങളെ സമന്വയിപ്പിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത്. ജീവിതത്തിന്റെ വിരുദ്ധ മുഖങ്ങളുണ്ട്. സുഖത്തിന് ദുഃഖമുണ്ട്, സന്തോഷത്തിന് സന്താപമുണ്ട്, കയറ്റത്തിന് ഇറക്കമുണ്ട്, ഉത്ഥാനത്തിന് പതനമുണ്ട്, ജയത്തിന് അപജയമുണ്ട്, രാവിലെ പകലുണ്ട്, കുന്നിന് താഴ്വാരമുണ്ട്, വാനത്തിന് ഭൂമിയുണ്ട്, മേലാത്തിന് വിരിപ്പുണ്ട്, സ്ത്രീക്ക് പുരുഷനുണ്ട്. ഈ രീതിയിലുള്ള ജീവിതത്തിന്റെ വിരുദ്ധാത്മകമായിട്ടുള്ള മുഖങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോ വൈരുദ്ധ്യങ്ങൾ എന്ന് തോന്നാം. കാന്തത്തിന്റെ ഇരു ധ്രുവങ്ങൾ പോലെ കാന്തത്തിന്റെ ഓരോ ധ്രുവവും മറ്റേ ധ്രുവത്തിൽ വ്യത്യസ്തമാണ്. പക്ഷേ രണ്ട് ധ്രുവങ്ങൾക്കുമിടയിൽ ഒരു ഏകസത്യമുണ്ട്. ആ ഏകസത്യം ഈ രണ്ട് ധ്രുവങ്ങളെ സമന്വയിപ്പിക്കുന്നു. ഇതാണ് ഗീതയുടെ ഏറ്റവും വലിയ പൊരുളായിട്ട് എനിക്ക് തോന്നുന്നത്. വിരുദ്ധമെന്ന് തോന്നുന്ന ജീവിതത്തിന്റെ മുഖങ്ങളെ ഭഗവത്ഗീത വളരെ അനന്യസാധാരണമായ രീതിയിൽ അത് സമന്വയിപ്പിക്കുന്നു. പക്ഷേ ആ സമന്വയമായ ഏകസത്യം കാണാൻ വിദ്യയും അവിദ്യയും കണ്ടറിഞ്ഞ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. വിദ്യാം ചാവിദ്യാം ച യസ്തദ്വദോഭയം സഹ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞു. രണ്ടും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ സാധ്യമാവൂ. ആദ്യം ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, നീ അതുകൊണ്ട് യുദ്ധം ചെയ്യുക. അവിടുന്ന് പോയിട്ട് പിന്നെ അവസാനിക്കുമ്പോഴേക്ക് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്, നിനക്കെന്ത് തോന്നുന്നുവോ അത് ചെയ്തുകൊള്ളുക. തുടക്കത്തിൽ പറയുന്നു അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക, അവസാനത്തിൽ എത്തുമ്പോഴേക്ക് നിനക്കെന്ത് തോന്നുന്നുവോ അത് നീ പ്രവർത്തിച്ചു. മാത്രമല്ല
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിമർശന ബുദ്ധിയോടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുന്നത് നീ ചെയ്തുകൊള്ളുക എന്നാണ് ധനുർദ്ധരനായ അർജുനോട് പറയുന്നത്. വിമർശയിതത ശേഷേണ, എന്റെ അഭിപ്രായങ്ങളെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെ വിമർശന ബുദ്ധിയാണ് നീ ചിന്തിച്ച ശേഷം നിനക്ക് യുക്തമായി തോന്നുന്നത് നീ പ്രവർത്തിച്ചു. ഇങ്ങനെ തുടക്കത്തിൽ അർജുനനെ ബോധവൽക്കരിക്കുകയും പിന്നെ അർജുനനെ സ്വന്തം ധർമ്മബോധത്തിൽ ധർമ്മസങ്കടത്തിൽ നിന്ന് തുടങ്ങി. മലയാളത്തിലെ ഒരു മനോഹരമായിട്ടുള്ള പദമാണ് ധർമ്മസങ്കടം. സങ്കടം എന്ന വാക്കിനോട് ധർമ്മം എന്ന വാക്കിനെ കൂട്ടിച്ചേർത്ത ആദ്യത്തെ മലയാളിയെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ സങ്കടങ്ങളും ധർമ്മസങ്കടങ്ങളല്ല. ഇന്ന് ആളുകൾക്കുള്ള സങ്കടങ്ങളൊന്നും ധർമ്മസങ്കടങ്ങളേ അല്ല. ഇന്ന് ഓരോരുത്തരുടെ സങ്കടങ്ങളും സ്വന്തമായിട്ടുള്ള ഇച്ഛകളുമായിട്ട് ബന്ധപ്പെട്ട സങ്കടങ്ങളാണ്. ധർമ്മസങ്കടങ്ങളെ നേരിടാൻ ഗീത വഴി തുറക്കുന്നു. തീർച്ചയായും ഗീത മനുഷ്യരുടെ ഉണ്മയുടെ ഏകത്വം ഉദ്ഘോഷിക്കുന്നു. ഇന്ത്യയെ മനസ്സിലാക്കുന്ന ഒരാൾക്കും വർഗീയവാദിയോ തീവ്രവാദിയോ ഭീകരവാദിയോ ആകാൻ സാധ്യമാവുകയില്ല എന്ന തത്വമാണ് ഞാൻ ഈ സദസ്സിലും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും സാധിക്കില്ല. ഭാരതം അത്ഭുതകരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ആർക്കെങ്കിലും തോക്ക് ചൂണ്ടിയിട്ട് ആ തോക്കിന്റെ മുനയിന്മേൽ ഭാരതത്തെ സ്തംഭിപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അത്തരം വെല്ലുവിളികളെ തരണം ചെയ്തിട്ടാണ് എത്രയോ യുഗാന്തരങ്ങളെ ഈ മഹത്തായ രാജ്യം നേരിട്ട് ഇന്നത്തെ വളർച്ചയിലേക്ക് അത് എത്തിയിരുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മൂന്ന് മതങ്ങളെ നൊന്തുപെറ്റ ശേഷം പിന്നെ മൂന്ന് ലോക മതങ്ങൾക്ക് വേണ്ടി കരം നീട്ടിയ പാരമ്പര്യമാണ് ഭാരത മഹാരാജ്യത്തിന്റെ പാരമ്പര്യം. ആ സംസ്കാരമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ആ സംസ്കാരത്തിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ, അത് ചെറിയ വാക്കല്ല, കേട്ട് മറക്കേണ്ട വാക്കല്ല. ഗുരുവായൂർ അമ്പലത്തിൽ അഗ്നിബാധ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ആദ്യം ഓടിയെത്തിയത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാങ്ക് വിളിച്ചു, മസ്ജിദുകളിൽ ചർച്ചിൽ മണിയടിച്ചു എന്ന് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ആദ്യം ഓടിയെത്തിയത് ഇവിടെ പരിസരത്തുള്ള ഹിന്ദുക്കളോടൊപ്പം മുസ്ലിങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഈ നാടിന്റെ പാരമ്പര്യമാണ്. ഈ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ കൊടുക്കലും വാങ്ങലും നുകരലും പകരലുമാണ്. ആ സ്നേഹത്തിന്റെ ഗാഥയാണ് നമുക്ക് ഇന്ന് പാടാനുള്ളത്. ആ സ്നേഹത്തിന്റെ ഗാഥ പാടാൻ നമുക്ക് സാധിക്കുമാണ്. ഈ ഗുരുവായൂരിൽ വന്നു നിന്ന് ഏകാദശിയുടെ ദിവസത്തിൽ ഇത് പറയുമ്പോ ഞാൻ എന്റെ വാക്കുകൾ ശ്രീകൃഷ്ണനെ കുറിച്ച് ഉള്ള രണ്ട് വരികളോടുകൂടി അവസാനിപ്പിക്കും. മധുര നഗർ ഹേ ആശിഫി ദിൽ ബറി ഹേ ആർസൂ സീ കാ. മധുര നഗർ ഹേ ആശിഫി ദിൽ ബറി ഹേ ആർസൂ സീ കാ. ഹര സറെ സർ സമീനെ ഗോഗുൽ, ഹര സറെ സർ സമീനെ ഗോഗുൽ, സർ ചശ്മയെ ഫറൂഖ് ആഗി കാ. മധുര നഗർ ഹേ ആശിഫി. മധുര പ്രേമത്തിന്റെ പട്ടണമാണ്. ശ്രീകൃഷ്ണന്റെ മധുര പ്രേമത്തിന്റെ പട്ടണമാണ്. മധുരയോടുള്ള പ്രേമം ഹൃദയാവർജകമാണ്. ഗോകുലത്തിന്റെ ഓരോ മണ്ഡരിയും ഉത്ഥാനത്തിന്റെ പ്രഭവമാണ്. അവിടെ മധുര എന്ന് എഴുതിയ സ്ഥാനത്ത് ഗുരുവായൂർ എന്ന് ചേർത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും സമർപ്പിക്കുന്നു. ഇത് എഴുതിയത് ഒരു മുസ്ലിമാണെന്ന കാര്യം കൂടി ഈ സദസ് മറക്കരുത്. ഈ കവിത എഴുതിയത് ഒരു മുസ്ലിം കവിയാണ്. ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന ഇസ്ലാമിക പണ്ഡിതനായ കവിയാണ് ഇത് എഴുതിയത്. ഇന്ത്യ രാജ്യത്ത് സംസ്കൃത ഭാഷയെ, വേദങ്ങളെ, ഉപനിഷത്തുക്കളെ പരിഭാഷപ്പെടുത്തുന്നതിൽ, വ്യാഖ്യാനിക്കുന്നതിൽ മുസ്ലിങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് സാംസ്കാരികമായിട്ടുള്ള സൗഹൃദത്തിന്റെ, മാനവിക സാഹോദര്യത്തിന്റെ ഉന്നത കവാടങ്ങൾ തുറന്നേക്കാൻ ഇത്തരം സന്ദർഭങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാനിരിക്കുന്ന വലിയ വാക്കുകൾക്ക് വേണ്ടി കാത്തുകൊണ്ടുണ്ട്. ഒരു മണിക്കൂർ ഇദ്ദേഹം എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നത് കുറച്ച് മാനിച്ചിട്ട്, ബിക്കോസ് ഇതെല്ലാം നമ്മളിൽ കുറച്ചുകൂടെ അധികം അറിവുണ്ടാവേണ്ടത്. അദ്ദേഹം പറഞ്ഞു തരുന്ന സമയത്താണ് ഞാനിത് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ. അതിനുപരി ഗുരുവായൂരിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
കുട്ടിക്കാലത്ത് എന്റെ വീട് ഞങ്ങാട്ടിയാണ്, പട്ടാമ്പിക്കടുത്ത്. വലിയൊരു നായർ ദർവാട് അമ്മായിമ്മ പോര് സഹിച്ചിരുന്ന എന്റെ അമ്മ. അപ്പോ വീട്ടിലെല്ലാ പണിയെടുത്ത് മാസത്തിൽ ഒരു ദിവസം അമ്മ ഗുരുവായൂർ. എനിക്ക് താല്പര്യം അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഒരു നോസ്റ്റാൾജിയ, ഒരു അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടി. സമാധാനി സാർ പറഞ്ഞ പോലെ അമ്മ ഭാഗവതോ അല്ലെങ്കിൽ രാമായണോ വായിച്ചിട്ട് സംസ്കൃതമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അമ്മയെ കൈ പിടിച്ചിട്ട് ഓരോ പ്രാവശ്യം ഓരോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും പോകുന്ന സമയത്തും അമ്മ അറിയാതെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബസ് പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ടര കിലോമീറ്റർ പാടത്തുള്ള നടന്നിട്ടില്ല, അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അതൊരു ഗീതോപദേശം പുറത്തുതന്നെ. കാരണം അന്ന് അമ്മ പറഞ്ഞിരുന്നത് നല്ലൊരു മനുഷ്യനാവണം, മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. പിന്നെ ഞാൻ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്മായിയെ പോലുള്ള തറവാടിനകത്ത് ശാപ്പാട് കിട്ടാത്ത സമയത്തും അമ്മ മുണ്ട് തൈറ്റായി കെട്ടിട്ട് പിച്ചക്കാരൊക്കെ അമ്മയുടെ ശാപ്പാട് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് എന്റെ അമ്മന്റെ കൂടെ ഇല്ല അവര് നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നു. ഒന്നും പറയാനില്ല, പറയാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഭഗവത്ഗീത ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും ഇവിടെ സമാപിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ഗുരുവായൂർ നഗരസഭയുടെ ആരാധനായ അധ്യക്ഷൻ ശ്രീ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത് ഭാരതീയ പാരമ്പര്യത്തെപ്പറ്റിയും നമ്മുടെ പൈതൃകത്തെപ്പറ്റിയും വളരെ വിശദമായി സംസാരിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ നരേന്ദ്രൻ അവർക്ക് ഞാൻ നിസ്സീയമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ച മേജർ രവിക്ക് ആ സമ്മാനം നൽകുന്നതിനായി സന്മനസ് കാണിച്ച ജസ്റ്റിസ് നരേന്ദ്രന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ പ്രബുദ്ധമായ, ചടുലമായ, എന്താണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, വളരെ നല്ല രീതിയിൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് മനുഷ്യ മനസ്സിനെ നയിച്ച ശ്രീകൃഷ്ണനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനിയോട് ഞങ്ങൾക്ക് ഏവർക്കും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഈ പുണ്യനഗരിയിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ ഇവിടെ എത്തിയത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏവർക്കും പ്രത്യേകം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു സർ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ പറ്റി പറയുമ്പോൾ രണ്ടു വാക്കുകൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. മിനിഞ്ഞാന്ന് CNN IBN ആ ചാനലിൽ ബോംബെയിലുണ്ടായ അക്രമ സംഭവങ്ങളെ പറ്റി പ്രശസ്ത നടൻ ഷാരൂഖ് ഖാനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഷാരൂഖ് ഖാനോട് സംസാരിക്കുന്ന സമയത്ത് ഷാരൂഖ് ഖാൻ പറഞ്ഞു, ഈ ബോംബെ സംഭവത്തിന് ശേഷം ഐ ഫീൽ മോർ ഓഫ് എൻ ഇന്ത്യൻ, കൂടുതൽ ഇന്ത്യക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിനായി അദ്ദേഹം ഖുറാനിലെ ഏതാനും വരികൾ കോട്ട് ചെയ്യുകയുണ്ടായി. When you are healing one, you are healing a mankind. When you are killing one, you are killing a mankind. നിങ്ങൾ ഒരു മനുഷ്യ മനസ്സിനെ ശുശ്രൂഷിക്കുമ്പോൾ ആ മാനവ സമൂഹത്തെ ആകമാനം ശുശ്രൂഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ മാനവ സമൂഹത്തെ ആകമാനം കൊല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ അബ്ദുൽ സമദ് സമദാനി സാറ് അത് നമ്മളുടെ മുന്നിൽ ഉദ്ബോധനം ചെയ്തതും മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ മഹത്വത്തെ പറ്റിയാണ്. ആ വലിയ പ്രഭാഷണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടത് മേജർ രവിയോടാണ്. നമ്മളോടൊപ്പം ഏതാനും സമയം ചെലവഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്ന് വളരെ വികാര വിക്ഷോഭത്തോടുകൂടി ഗുരുവായൂരിനെ പറ്റിയുള്ള സ്മരണകൾ നമ്മളോടൊപ്പം പങ്കുവച്ച മേജർ രവിയോട് നമുക്കുള്ള പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ പ്രഭാഷണം നടത്താനായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ രാമൻ, ഡോക്ടർ ശ്രീ ഗിരീഷ് കുമാർ എന്നിവരുണ്ട്. അവർക്കെല്ലാം ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച രവി, അതോടൊപ്പം തന്നെ ആമുഖ പ്രഭാഷണം നടത്തിയ
എന്നാണ് പ്രിയപ്പെട്ട സുരേഷ് സർ. അതോടൊപ്പം ഏറ്റവും അവസാനമായി പറയുകയാണെങ്കിലും ഏറ്റവും ആദ്യം നടന്ന കാര്യമാണ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻസ്, വളരെ മനോഹരമായി പ്രാർത്ഥന ആലപിച്ച വിഷ്ണുനാരായണൻ എന്ന കൊച്ചുമിടക്കനും പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തെ സംബന്ധിച്ച് വളരെയധികം നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർ, എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.